ഷെയ്ഖ് ജീലാനി തങ്ങൾ മദീനയിലേക്ക് ചെല്ലുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്ക് ചെന്ന് സിയാറത്ത് ചെയ്യാൻ നേരം മഹാനവറുകൾ പറയുന്നു, ഫിഹാലത്തിൽ ബുഅദി റൂഹീകും തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി فهذه نوبة الأشباح قد حضرت فامدد يمينك كي تحظها بها شفتي ഓ ഹബീബായ തങ്ങളെ, വിദൂരത്തായിരിക്കുമ്പോ എന്റെ ആത്മാവിനെ എന്റെ സലാമിനെ ഇവിടത്തേക്ക് ഞാൻ അയക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഹാജരാണ്. എനിക്ക് തങ്ങളുടെ കൈയൊന്ന് ചുംബിക്കാൻ തരണേ നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാനും അവിടുത്തെ ആദരണീയമായ കരം ഖബറിന്റെ മേലേക്ക് വരുന്നു. മഹാനവറുകൾ ചുംബിക്കുന്നു. പിൽക്കാലത്ത് ഇതേ വരികൾ തന്നെ അഹമ്മദുൽ കബീർ തങ്ങൾ ചൊല്ലുന്നു. അഹമ്മദുൽ കബീർ തങ്ങൾക്കും ഇതേപോലെ അവിടുത്തെ ചുംബനം കൊടുക്കാൻ കരങ്ങൾ നീട്ടിക്കൊടുക്കുന്നു. ഇതാദ്യമുണ്ടായത് ഷെയ്ഖ് ജീലാനി തങ്ങൾ കാണുന്നു. അഹമ്മദുൽ കബീർ തങ്ങൾ അനുബന്ധമായി ലഭിച്ചതാണെന്നും തറുദുൽ ലഫായി ഫീ മനാഖിബിർ റിഫായിൽ ഇമാം അഹമ്മദ് റളാ ഖാൻ തങ്ങൾ വിശദീകരിച്ച് പറയുന്നത് കാണാം. അപ്പോൾ മഹാനായ ഗൗസുൽ ആലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിലനിർത്തിയ വലിയ ബന്ധമാണ്. അവസാനം അഹമ്മദുൽ കബീർ തങ്ങൾക്ക് മദീനത്ത് നിന്ന് ഈ അനുഭവമുണ്ടായപ്പോൾ അന്ന് ഹാജരുള്ള മഹാന്മാരിൽ നിന്ന് പരമ്പര പരമ്പരയായി അവസാനം വരെ ഇമാമുന സ്യൂത്തി റളിയല്ലാഹു അൻഹു വരെയുള്ള പരമ്പര ഉദ്ധരിച്ചിട്ട് ഈ വിഷയം സമർത്ഥിച്ച് രേഖകളോട് എഴുതാൻ അഹമ്മദുൽ കബീർ തങ്ങളുടെ ഈ അനുഭവത്തിന്റെ പ്രമാണങ്ങൾ നിരത്തിയിട്ട് ഇമാമുന സ്യൂത്തി റളിയല്ലാഹു അൻഹു ഒരു ഗ്രന്ഥം തന്നെ എഴുതിയത് കാണാം. വരുന്നു ഷെയ്ഖ് ജീലാനി തങ്ങളുടെ എല്ലാം എല്ലാമായ ബന്ധം ലികുല്ലി വലില്ലഹു ഖദമുൻ വഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലീ.